നമ്മൾ ഒളിച്ചോടി കല്യാണം കഴിച്ചു. ഇനി നമുക്കൊരു യൂട്യൂബ് ചാനൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? ചിലപ്പോ കയറി അങ്ങ് ക്ലിക്ക് ആവും, നല്ല ഹൈപ്പിൽ അങ്ങ് എത്തും. ഓക്കെ, അങ്ങ് നമ്മളൊരു യൂട്യൂബ് അടിപൊളി കണ്ടൊക്കെ ആയിട്ട് നമ്മൾ റീച്ചിൽ അങ്ങ് എത്തി. അപ്പന്താ വിമർശിക്കാൻ വന്നിരിക്കുന്നു. നമ്മുടെ ചാനല് വിമർശിക്കപ്പെട്ടു ഗുയിസ്, നമ്മുടെ ചാനൽ ആരോ റോസ്റ്റ് ചെയ്തു, റിയാക്ട് ചെയ്തു. വരണ്ടടാ വരണ്ടടാ, നമുക്ക് പോയി തിരിച്ച് പ്രതികരിക്കണ്ടേ? പ്രതികരിക്കണം. പ്രതികാരം വെത് വീട്ടാനുള്ളതാ. ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ശ്രീ സ്നേഹ ഹാപ്പിനെസ്. ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടോം ആൻഡ് ജെറി കപ്പിൾ വ്ളോഗ്സ് അഥവാ പാൽകുപ്പി കപ്പിൾ വ്ളോഗ്സ് എന്ന് പറയാം. ഒട്ടനവധി കപ്പിൾ വ്ളോഗ്സ് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ്സ് ഒക്കെ നിലനിൽക്കുന്ന ഈ സമയത്ത് അവരൊക്കെ പല രീതിയിലുള്ള ടോക്സിസിറ്റിയും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇവര് എങ്ങനെ എത്ര പെട്ടെന്ന് കല്യാണം കഴിക്കാം എന്ന് നിങ്ങൾക്ക് മാതൃകയാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന, അങ്ങനെ ഞാൻ തമാശ പറഞ്ഞോ, അങ്ങനെ ഒരിക്കലും മാതൃകയാക്കരുത്, അങ്ങനത്തെ ഒരു മാതൃക കാട്ടിത്തരുന്ന കപ്പിൾ വ്ളോഗ്സ് ആണ് കേട്ടോ ഈ പറയുന്ന ടോം ആൻഡ് ജെറി കപ്പിൾ വ്ളോഗ്സ്. ഓക്കെ, അപ്പൊ സംഭവം ഏകദേശം എല്ലാവർക്കും എന്താണ്, ആരെയാണ് ഉദ്ദേശിക്കുന്നതൊക്കെ പറയേ മനസ്സിലായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ എനിവേ, നമ്മൾ ഇന്ന് ഇവർക്കെതിരായിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ എന്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് അറിയിക്കുക. എങ്ങനെ എളുപ്പത്തിൽ വരുമാനം ഉണ്ടാക്കാം വിത്തൗട്ട് മെച്യൂരിറ്റി, വിത്തൗട്ട് എന്താണ് അച്ഛന്റെ അമ്മയുടെ ഒരു തണലിൽ നിന്നുകൊണ്ട് തന്നെ, കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം? പറ്റുമോ നിങ്ങൾക്ക് അതിന്? നിങ്ങളെ കൊണ്ടത് പറ്റുമോ? പറ്റില്ലെങ്കിൽ എങ്ങനെയാ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. കൂടെ പോരൂ വീഡിയോയിലേക്ക്. ഇന്നത്തെ കണ്ടന്റ്, ഇന്നത്തെ കണ്ടന്റ് നമ്മൾ ലവ് സ്റ്റോറി പറയണോ അതോ ക്യൂവാണി? ഒരു ക്യൂ എന്നെ ചോദിച്ചിട്ടുണ്ട്, എന്നാ വേണം? ക്യൂ എന്നെ ഉണ്ട്, ലവ് സ്റ്റോറി ഉണ്ട്, പിന്നെ അച്ഛന്റെ അമ്മയുടെ ലവ് സ്റ്റോറി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ക്യൂ എന്നെയും കുറച്ച് ലവ് സ്റ്റോറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് പറയാം അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ് കേട്ടോ ഫ്രണ്ട്സ്, നമുക്ക് വന്നിരിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്ര നേരത്തെ കല്യാണം കഴിച്ചതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഇത്ര നേരത്തെ കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അപ്പം അത് നീ പറയണ്ട, ഞാൻ പറയണോ? നമുക്ക് രണ്ടു കൂടെ പറയാം. അപ്പം ഇത്ര നേരത്തെ കല്യാണം കഴിച്ചാൽ ഒരു തെറ്റൊന്നുമില്ല, ആർക്കും ഏത് പ്രായത്തിൽ വേണമെങ്കിലും കല്യാണം കഴിക്കാമല്ലോ. അപ്പം അതുകൊണ്ട് കല്യാണം ഹാപ്പിയായിട്ട് ജീവിച്ചാൽ മതിയല്ലോ. പിന്നെ നമ്മൾ നന്നാന്ന് കാണുമ്പോ ആൾക്കാർക്ക് പിടിക്കത്തില്ലെന്നേ, അത് സ്വാഭാവികം. പിന്നെ നന്നായിട്ടൊക്കെ ജീവിച്ചൊക്കെ കാണിക്കുന്നതാണ്, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ കാണുമ്പോഴത്തേക്കും എല്ലാവരും അങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും, ഓക്കെ ആയിക്കോളും. പിന്നെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, വീട്ടുകാരുടെ എതിർപ്പുണ്ടായിരുന്നോ കല്യാണത്തിന്? വീട്ടുകാരുടെ അമ്മോ, അതൊക്കെ വൺ ട്വിസ്റ്റ് അല്ലെടി. വൺ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ വൺ ട്വിസ്റ്റ് തന്നെയാ, പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. മെച്യൂരിറ്റി, അതെന്താ എനിക്ക് മനസ്സിലായില്ല, എന്താണ് മെച്യൂരിറ്റി? മെച്യൂരിറ്റി എന്ന് ചോദിക്കുന്നു, മെച്യൂരിറ്റിയും കല്യാണം തമ്മിൽ എന്താ ബന്ധം? അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ. മെച്യൂരിറ്റി അത് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇത്ര നേരത്തെ കെട്ടിയത് കൊണ്ട് എന്താണ് പ്രശ്നം എന്നാണോ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതാണ് മെച്യൂരിറ്റി, ഇത്ര നേരത്തെ കല്യാണം കഴിച്ചാൽ മെച്യൂരിറ്റി അങ്ങനെ എന്തോ ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത്ര നേരത്തെ കല്യാണം കഴിക്കണ മെച്യൂരിറ്റി തമ്മില് എന്താ പ്രശ്നം? എന്താ ഇപ്പൊ എനിക്ക് 21 വയസ്സായി, അവക്ക് 20 വയസ്സായി, അപ്പം കല്യാണം കഴിക്കണമെന്ന് നിയമപരമായിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ മെച്യൂരിറ്റി, അതൊക്കെ മെച്യൂരിറ്റി ഒക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് മെച്യൂരിറ്റി എന്താണെന്നറിയാവോ? മെച്യൂരിറ്റിക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ട് മിസ്റ്റർ. മെച്യൂരിറ്റി എന്താ, അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്? ഈ കപ്പിൾ വ്ളോഗ്സിൽ നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ? അതോ കൊടുക്കണ്ടയോ? എനിവേ, അവര് പറയുന്ന കണക്ക് ഇങ്ങനെയാണ് ഈ പറഞ്ഞ കപ്പിൾസിന്റെ ഒരു 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 അനലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇത് പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്നുമില്ല, ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇതാണ്, പ്രേമിക്കുക, ഒളിച്ചു കൊടുക്ക, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. രാവിലെ പല്ല് തേക്കുന്നത് മുതൽ എൻഡിങ് വരെ സ്റ്റോപ്പ്, ഡേ ഇൻ മൈ ലൈഫ് തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പാൽകുപ്പി ഫാൻസിന്റെ തൊട്ട് എല്ലാ ആരാധകരും നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ എന്താ പറയുക, ഇതുപോലെ വിമർശിക്കാനായിട്ടുള്ള കുറച്ച് ആൾക്കാർ വന്ന് കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാണ് വളരെ പെട്ടെന്ന് കാശുണ്ടാക്കാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമില് ഇപ്പൊ വളരെ അധികമായിട്ട് കണ്ടുവരുന്നു, അതായത് എഡ്യൂക്കേഷൻ വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കാണ്ട് കല്യാണമാണ് എല്ലാം, കല്യാണമാണ് എല്ലാത്തിനും ഉപരി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാറ്റേണ്ടിയിരിക്കുന്നു അല്ലെ.
സോ ഞാൻ കല്യാണം കഴിച്ച ഒരാളാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നുകൊണ്ടാവണം എപ്പോഴും ആ ഒരു രീതിയിലേക്ക് വരണം. ഈ കാലഘട്ടം മാറി നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഉപദേശിച്ചിട്ടും ആ ഒരു രീതിയിലേക്ക് വരണം. സ്വന്തം കാലിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നുകൊണ്ട് ഒരു ജോലിയിൽ നിന്നുകൊണ്ട് ആ ഒരു രീതിയിലേക്കൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പ്രശ്നമില്ല. ഇതിപ്പം എന്താ പറയുന്നത്, ഇവരുടെ ആരാധകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്താ പറയാ, ഇതൊക്കെ തന്നെയാണ് എന്തോ വലിയ കൊള്ളക്കം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ. എന്നാ ശരി, ഓക്കെ, ഇവരെ കണ്ടിട്ട് ഇത് ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്ന് വിചാരിക്കണം. അപ്പം ഇവരിന്റെ അകത്ത് പറയുന്നുണ്ട് അവരുടെ അച്ഛൻ്റെ അമ്മയുടെ ലവ് സ്റ്റോറിയാണ്, അവർക്ക് പക്വതയുണ്ട്, അവരുടെ ലൈഫ് ഹാപ്പിയാണ്. കാലം മാറി മിസ്റ്റർ ടോം ആൻഡ് ജെറി കപ്പിൾസ്, തീർച്ചയായിട്ടും കാലം മാറി. ആ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ, ഇവരെ ആര് വിമർശിച്ചാലും വിമർശിച്ചല്ല, ഈ ഇടയ്ക്ക് ഒരു പ്രമുഖ യൂട്യൂബർ നമ്മുടെ ഇറ്റ്സ് മീ ഗൈസ് എന്ന് പറഞ്ഞ ഒന്ന്, അതായത് അവരുടെ ചാനലിനെ കുറിച്ച് ഒന്ന് റിവ്യൂ പോലെ അല്ലെങ്കിൽ റിയാക്ഷൻ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിടിച്ച് റോസ്റ്റ് ചെയ്യൊന്നല്ല അതോടെ ചെയ്തത്. അപ്പോ വിമർശിക്കുന്ന ആ ഇക്കൈക്കിട്ടെതിരെ ഒരു വീഡിയോ പണി കൊടുക്കുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ കണ്ടു. അപ്പൊ തീർച്ചയായിട്ടും ചോദിക്കാനുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ എന്റെ അത് എന്താണ് പ്രോത്സാഹിപ്പിക്കാനും ആളുണ്ടാവും, അതുപോലെ തന്നെ ആ പ്രോത്സാഹനം ഉള്ള പോലെ തന്നെ വിമർശനവും വരും അല്ലെ. അപ്പോൾ ആ പറഞ്ഞ വീഡിയോക്കകത്ത് എന്താണ് ആ അയാൾ വിമർശിച്ചുകൊണ്ട് കൊറേ എന്താ പറഞ്ഞ ആ ഒരു റേഞ്ചിലുള്ള കൊറേ പീക്കിലി പിള്ളേരെ കൊണ്ടുവന്നിട്ട് ആ പ്രമുഖ യൂട്യൂബറുടെയും എന്താ പറയുന്നത് ട്രോളാൻ ശ്രമിച്ചതാണോ കളിയാക്കാൻ ശ്രമിച്ചതാണോ. പക്ഷെ ഇത് എനിക്ക് കണ്ടിട്ട് മനസ്സിലായത് സ്വന്തമായിട്ട് ട്രോൾ ഏറ്റുവാങ്ങുന്നതാണ്, അങ്ങോട്ട് പോയി കൊട്ടിയിട്ട് സ്വന്തമായിട്ട് ട്രോൾ ഏറ്റുവാങ്ങുന്ന പോലെ കേട്ടോ എനിക്ക് അത് മനസ്സിലായത്. സോ ഇത് ഖൈസിക്കെതിരെ ചെയ്ത വീഡിയോ ഞാൻ കാണുന്നത് നമ്മുടെ ലൈഫ് ബ്ലോഞ്ചർ അവിനാഷ് ബ്രോയുടെ ഒരു ചാനലുണ്ട്. അപ്പൊ അതിന്റെ അകത്താണ് അവിനാഷ് ബ്രോയുടെ ഒരു റിവ്യൂ പറഞ്ഞിട്ടുണ്ട് ഖൈസിക്കെതിരെ ചെയ്ത കാര്യത്തിനെതിരെ. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങളെ കാണിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ഭയങ്കര എന്താ പറയുന്നത് പക്വതയില്ലായ്മയാണോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഒന്നുമല്ല ഒന്നുമല്ല. ഈ ഒരു ടൈമിൽ എല്ലാവരും ഒരു പാഷനായിട്ട് യൂട്യൂബിലേക്ക് വന്നു, ആ ഒരു പാഷൻ ഉൾപ്പെടുന്ന ആൾ തന്നെയാണ് ഞാനും. സോ എന്തും കണ്ടുകൂട്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം ഒരു കണ്ടന്റിൽ കൂടെ എന്തെങ്കിലും നെഗറ്റീവ് കാര്യം കാണുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിൽ നെഗറ്റീവ് ആയിട്ട് മാറുമായിരിക്കും. എങ്കിൽ പോലും നമ്മൾ കൊടുക്കുന്നത് മറ്റുള്ളവരിലേക്ക് ഈ കാണുന്ന നിങ്ങളുടെ ഫാൻസ് അല്ലെങ്കിൽ ആ ഒരു അടി വരുന്ന കൂടുതലും കമന്റ്സ് എന്ന് പറയുന്നത്, അതായത് ഈ കപ്പിൾ ഉയർ, ഈ കപ്പിൾ ഇഷ്ടം, പിന്നെ ഒരു ലവും കാണും, താഴെ ഒരു കുഞ്ഞു ഇതും കാണും. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് ആരും വരണം എന്നൊന്നുമില്ല, അല്ലെങ്കിൽ വന്ന് പൊങ്കാല ഇടാനും എനിക്കൊരു പ്രശ്നവും ഇല്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം വിദ്യാഭ്യാസം നേടുക, അത് കഴിഞ്ഞിട്ട് കല്യാണം എന്നുള്ള എടുപിടി എന്നുള്ള കല്യാണം. ഈ കാര്യം എപ്പോഴും നമുക്ക് 20-21 വയസ്സിലുള്ള ഒരു മെച്ചൂരിറ്റി കാര്യങ്ങളായിരിക്കത്തില്ല നമ്മൾ 30 വയസ്സിലെത്തുന്നു. അതിൽ നിന്നും നമ്മൾ കുറച്ചും കൂടെ ഒരു നമ്മൾ എന്ത് നമ്മൾ ജോക്ക് തമാശകൾ ആസ്വദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഒരു 30 വയസ്സിലെത്തുമ്പോഴത്തേക്കും അതിൽ നിന്നും കുറച്ചും കൂടെ മാറ്റം ഉണ്ടാവും നമ്മുടെ ചിന്തകൾക്കും നമ്മൾ നോക്കി കാണുന്ന കാര്യങ്ങൾക്കും എല്ലാം. പറയാറില്ലേ വീക്ഷണ കോണകം എന്ന് പറയുന്ന സംഭവം, അതിന്റെ അകത്ത് മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും. ഒരു 35 വയസ്സാകുമ്പോഴത്തേക്കും വീണ്ടും 40 വയസ്സാകുമ്പോഴത്തേക്കും അപ്പോൾ എല്ലാ സപ്പോർട്ടും അച്ഛൻ്റെ അമ്മേനെയും ഫാമിലിയുടെ ഒക്കെ കയ്യിൽ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടെന്ന് പറയുന്നു. ഐ അഗ്രീ ദാറ്റ്, അത് സമ്മതിക്കുന്നു. പക്ഷേ എന്താണ് എനിക്ക് അത് മാത്രമാണ് അങ്ങ് പിടിക്കാത്തത്. പഠിപ്പൊക്കെ പൂർത്തീകരിച്ചിട്ട് അത് നിങ്ങളുടെ ഇഷ്ടം, ആർക്കും ഏത് പ്രായത്തിൽ വേണമെങ്കിലും കേട്ടാൽ അത് നിങ്ങളുടെ ഇഷ്ടം. എങ്കിൽ പോലും നിങ്ങൾ അതിൽ കൂടെ കൊടുക്കുന്ന ഒരു ഇമ്പാക്ട് ഇതുപോലെയാണ്, സെയിം ഇമ്പാക്ട് തന്നെയാണ് വേറൊരു ഫാമിലി വ്ളോഗ്, ഒരു പിന്നെ കപ്പിൾ വ്ളോഗാണ്, വേറെ മൊത്തത്തിൽ ഫാമിലി മൊത്തത്തിൽ തന്നെയാണ്. ഏകദേശം ആ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ചാനലും.